കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിൽ ഒരു വശത്ത് വലതുവശത്തായി സുവർണോദ്യാനം എന്ന പേരിൽ ഒരു ബയോളജിക്കൽ പാർക്കുള്ള കാര്യം ഞാൻ ഈ അടുത്തിടയ്ക്കാണ് അറിഞ്ഞത്. എന്തായാലും അറിഞ്ഞതല്ലേ, ഒന്ന് പോകാമെന്ന് കരുതി ഞാനവിടെ പോലെ പോയിരുന്നു. 30 രൂപ എൻട്രി ഫീസും 20 രൂപ ടൂ വീലർ പാർക്കിംഗ് ഫീസും കൊടുത്ത് കയറി. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ശാന്തസുന്ദരമായ ഏരിയ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. ആ ബയോളജിക്കൽ പാർക്കിനുള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കിംഗ് ഏരിയയും ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള രണ്ട് കുളവും കണ്ടിരുന്നു. എന്നാൽ ആ കുളം ഇന്ന് ഉപയോഗശൂന്യമായ രീതിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് അറിയില്ല. പിന്നെ വൈവിധ്യങ്ങളായ പലരും, ഞാനുൾപ്പെടെ പലരും കണ്ടിട്ട് പോലുമില്ലാത്ത കുറേയധികം സസ്യങ്ങളും അവിടെ പരിപാലിക്കുന്നുണ്ട്. ഈ കാണുന്നതൊരു അത്തിമരമാണ്. ഞാൻ ഈ ഒരു മരം നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതാണ് ബോട്ടിങ്ങിനുള്ള കുളം, പക്ഷേ പൂട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാവരും അല്ലെങ്കിലും ഒരുവിധം മലയാളികൾ എവിടെയും എന്തിനും എന്തെങ്കിലും തുടങ്ങുന്നതും ഒരു ആരംഭശൂരത്വം മാത്രമേ ഉള്ളൂ എന്ന് ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോവും. എല്ലാ ഭാഗമില്ലെങ്കിലും കുറച്ച് ഭാഗമെങ്കിലും പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസിനില്ലാതെ തകർന്ന പോലെയൊക്കെ ആകെ ഒരു ക്ലീനിങ് ഇല്ലാതെ കിടപ്പുണ്ട്. അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്കും ഫാമിലിക്കുമെല്ലാം വന്നിരിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഈ സുവർണോദ്യാനം ബയോളജിക്കൽ പാർക്ക്. നമ്മുടെ ഭാഗത്ത് സാധാരണയായി കണ്ടുവരുന്ന പല സസ്യങ്ങളുടെ പേരുകളും അതിൻ്റെ ശാസ്ത്രീയ നാമമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു മരത്തിൽ നിന്ന് വളർന്നിരിക്കുന്ന ഒരു വള്ളി പോലുള്ള ഭാഗമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വള്ളി കാണുന്നത്. ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള ഈ ഒരു ബയോളജിക്കൽ പാർക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള എൻട്രൻസിൽ നിന്നും കുറച്ച് നീങ്ങുമ്പോൾ വലതുഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പലതരത്തിലുള്ള മുളകളും വെറൈറ്റി ഇനം മരങ്ങളും അവയുടെ ശാസ്ത്രനാമങ്ങളുമെല്ലാം ഇവിടെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു ടെന്റുകളും കുടിലുകളും പറയിരിക്കാനുള്ള സെറ്റപ്പെല്ലാം അവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. സുവർണോദ്യാനം ബയോളജിക്കൽ പാർക്ക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളുമെല്ലാം കൊടുത്തിട്ടുണ്ട്. പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും അകത്തേക്ക് കയറ്റിവിടുന്നതല്ല. കൂടാതെ വനശ്രീ എന്ന പേരിൽ കാട്ടുതേനും മറ്റ് കാട്ടു വിഭവങ്ങളും ചെറിയ രീതിയിലെങ്കിലും അവിടെ വിൽപ്പനയുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ എയർപോർട്ടിന്റെ ഒരുവിധം അടുത്തായതുകൊണ്ട് തന്നെ വിമാനം വളരെ താഴ്ന്നു പറന്നു പോകുന്നതും ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആ ഒരു കാഴ്ച വളരെ കൗതുകം ജനിപ്പിക്കുന്നതാണ്. ഏതാണ്ട് 2017 പ്രവർത്തനം തുടങ്ങിയ ഈ ഒരു ബയോളജിക്കൽ പാർക്ക് ആ ഒരു റോഡിന്റെ ഇരുവശവുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാനും ആനന്ദിക്കാനും പറ്റിയൊരു ഏരിയ തന്നെയാണ് ഈ ബയോളജിക്കൽ പാർക്ക്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അത് ലൈക്കായാലും കമൻ്റായാലും സബ്സ്ക്രിപ്ഷൻ ആയാലും മതിയാവും. പിന്നെ കാലത്ത് 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം.